കാറിലില്ലാത്ത സ്ത്രീയുടെ രൂപം റോഡ് ക്യാമറയിൽ പതിഞ്ഞ വിഷയത്തിൽ വിശദീകരണവുമായി മോട്ടോർ വാഹന വകുപ്പ്. കാറിലുണ്ടായിരുന്ന 17 വയസ്സുള്ള ആൺകുട്ടിയുടെ ചിത്രമായിരുന്നു അതെന്നും സ്ത്രീയാണെന്ന് തോന്നുന്നതാണ് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് RTO CU മുജീബ് പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. സംഭവം നടന്ന് 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് MVD വിശദീകരണ കുറിപ്പ് പുറത്തുവരുന്നത്. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO പയ്യന്നൂർ DYSP നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയതെന്നും പറയുന്നു. ഇതോടെ ഈ വിഷയത്തിലെ ദുരൂഹത അവസാനിച്ചെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുമ്പോഴും അതെങ്ങനെ സംഭവിച്ചു എന്നതിന് ഉത്തരമില്ല. ഡ്രൈവറും മുൻസീറ്റ് യാത്രക്കാരിയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാൽ പിഴയെടുക്കാൻ ലഭിച്ച ചലാൻ നോട്ടീസിലാണ് വിവാദ ചിത്രം ഉൾപ്പെട്ടിരുന്നത്. ഒക്ടോബർ 3 രാത്രി 8:27 സംഭവം. ക്യാമറയിൽ കാറിന്റെ ചിത്രം പതിയുകയും ചെയ്തിരുന്നു. കാറുടമ പിഴയടയ്ക്കുകയും ചെയ്തു. ആ വാഹനത്തിൽ അന്ന് സഞ്ചരിച്ചിരുന്നത് ഒരു സ്ത്രീയും പുരുഷനും സ്ത്രീയുടെ 10-17 വയസ്സുള്ള മക്കളുമായിരുന്നു. എന്നാൽ പിന്നീട് ഇതിനെ തുടർന്ന് ചർച്ചകൾ ചൂടുപിടിക്കുകയും ചെയ്തു. ക്യാമറയിൽ പതിഞ്ഞത് സ്ത്രീയുടെ തന്നെ രൂപമാണെന്നും ഫ്രണ്ട് സീറ്റിലിരുന്ന സ്ത്രീയുടെ രൂപം ബ്ലറായി പതിഞ്ഞതാണെന്നുമൊക്കെയുള്ള തരത്തിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എല്ലാ ചർച്ചകൾക്കും ഒടുവിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വിശദീകരണവുമായി രംഗത്തെത്തുന്നത്.